ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3-tier കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ വന്നിട്ടുള്ള ടോട്ടൽ വെയ്റ്റ് കുറേ പേര് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് എത്രയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അത് റിയാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കുറേ പേര് തെറ്റായിട്ടുള്ള പറഞ്ഞു, കുറച്ച് പേരൊക്കെ ശരിയായിട്ടുള്ള വെയ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വന്നിട്ടുള്ള 1.5 kilo ആണ്. 1.5 kilo ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിൽ ചെയ്തിട്ടുള്ള ഒരു 3-tier കേക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 kilo സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 eggs എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 cup ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വാനില എസെൻസും അതുപോലെ ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇത് ഈ ഒരു സമയത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ എഗ്ഗ് നന്നായിട്ട് പൊങ്ങിയേ വരും കേട്ടോ, ബീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ റെസിപ്പി വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണില്ല, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് വാനില സ്പഞ്ച് ചെയ്യണ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാല്ല ചോക്ലേറ്റ് സ്പഞ്ചും വാനില സ്പഞ്ചും ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയ കാരണം കുറച്ച് എസെൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് ടിന്നുകളാണിത്. 3 tinsലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 7 inches 5 inches 4 inches ആയിട്ടാണ് ഞാൻ ഈ ഒരു കേക്കിന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ 1.5 kilo ബാറ്റർ ഈ 3 പാത്രങ്ങളിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ 5 and 7 ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പം എന്താ പറയുക, ഗ്യാപ്പ് വല്ലാണ്ട് വരില്ല, തീരെ ഗ്യാപ്പ് ഇല്ലാതെയാണ് നമുക്ക് കിട്ടുക. ടയർ കേക്ക് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു 4 inches താഴെയുള്ള ബേക്കിംഗ് ടിന് കയ്യിലില്ല, പിന്നെ കട്ട് ചെയ്തിട്ട് സൈസാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 4 inches ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് നമുക്ക് കിട്ടാം. അത് ഐസിങ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാൽ മതി. അപ്പം ഈ 3 പാത്രങ്ങളിലായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പം നമുക്കിപ്പോൾ ഗ്യാപ്പായിട്ട് ചെറുതായി ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ 3 പാത്രങ്ങളിലായിട്ടും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ബാറ്ററിന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം 3 baking tin ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം 180 degrees 45 minutes ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഓവനിൽ 2 racks കേക്ക് ബേക്കിംഗ് എങ്ങനെയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് ബേക്കായി കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റിന് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ തലേ ദിവസം ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. കേക്ക് ഐസിങ് ചെയ്തിരുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇത് ഓവനിൽ തന്നെ വെച്ച കാരണം മുകൾ ഭാഗം കുറച്ചൊരു ഹാർഡായി വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ചിലപ്പോൾ വെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോഫ്റ്റായി വരും. ഇനി ഈ കേക്കിനെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് 3 cakes അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 layers കട്ട് ചെയ്യേണ്ടത്. 4 layers കട്ട് ചെയ്യാനുള്ള ഹൈറ്റ് ഉണ്ട്. ഈ ഒരു 5 inches ചെയ്തിട്ടുള്ളത് 4 layers ആക്കാനുള്ള ഹൈറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഹൈറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയ്റ്റ് ഒരുപാട് ആയിന്ന് വരും. അപ്പം ഇതന്നെ 3 layers നമുക്ക് കട്ട് ചെയ്തെടുക്കാം. Thank you.
ഇപ്പോൾ 7 ഇഞ്ചിലും 5 ഇഞ്ചിലും ചെയ്ത കേക്കിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു 3 ലെയേഴ്സ് ആക്കിയിട്ട്. പിന്നെ അത് 4 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ കറക്റ്റ് ഹൈറ്റ് നമുക്ക് ഇത് അതുപോലെ ഗ്യാപ്പിലാണ് വരിക, കുറച്ച് ഒരു ഗ്യാപ്പേ വരുള്ളൂ 4 ഇഞ്ചിലും 5 ഇഞ്ചിലും ഉള്ള കേക്ക് തമ്മിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഇഞ്ചിനെ ഒന്ന് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ നമുക്ക് ലെയറിൽ കൊടുക്കാം കേട്ടോ, ഒന്നും കൂടി ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും ഇത് ലെയറിൽ കൊടുക്കണില്ല, 3 ലെയേഴ്സ് തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് 3 ഈ 2 ലെയേഴ്സും തമ്മിലും എങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. 3 ലെയേഴ്സും തമ്മിൽ അപ്പോൾ അതത്രയും ഗ്യാപ്പാണ് വരുന്നത്. 7 ഇഞ്ചിലും 5 ഇഞ്ചിലും 4 ഇഞ്ച് ഇപ്പോൾ ഒരു 3 ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡിഫറൻസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നോർമലായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ കേക്കിനായിട്ട് ഐസിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ബട്ടർസ്കോച്ച് ഫ്ലേവർ ആയ കാരണമാണ് ഒരു യെല്ലോ കളറായി വന്നിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിറപ്പിൽ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അത് നോർമലായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ചേർക്കണുള്ളൂ കേട്ടോ, നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം മുകളിലേക്കായിട്ട് ക്രഷാണ് യൂസ് ചെയ്യണത്. അത് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യുക. എന്നിട്ട് അത് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം മുകളിലേക്കായിട്ട് പ്രളയം പൊടിച്ചത് ഇട്ടുകൊടുക്കുക. പിന്നെ ഇതിൽ ആൽമണ്ട് റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫില്ലിങ്സിലായിട്ട്. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയതുണ്ടായിരുന്നില്ലേ, ആ ഒരു ലെയറാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കാരമൽ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാ ലെയേഴ്സിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ലെയേഴ്സിലായിട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് വീണ്ടും ക്രീം വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കേക്കിനും ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ കാരണം കസ്റ്റമർ ഒരു മോഡൽ കേക്ക് തന്നിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ടയറിൽ മതി, 1.5 കിലോ 2 ടയറിലല്ലേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു മോഡലിന് പ്രത്യേക ഒരു ഭംഗി തോന്നി. അപ്പം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോയെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് 1.5 കിലോയിൽ 3 ടയറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പിയായിരുന്നു, കാരണം അവർ പറഞ്ഞ ആ ഒരു ഡെക്കറേഷന് കറക്റ്റ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. 3 ടയർ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 3 കേക്കും ഞാനിവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഡെക്കറേഷൻസൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് റൂബി കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തെ ടയറിലായിട്ട് 7 ഇഞ്ചിൽ ചെയ്തതിലായിട്ട് 2 എന്താ പറയുക റിബണും കൂടി കൊടുത്തിട്ടുണ്ട്, ബ്ലാക്കിൽ റിബൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. 1.5 കിലോയല്ല. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഞാനൊന്ന് നോക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ വെയിറ്റ് വന്നിട്ടുള്ള 1.5 കിലോയിലും കൂടുതലായിട്ടാണ്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് നമ്മൾ ഇതിൻ്റെ ബേസും എല്ലാം കൂടി ഉള്ള ആ ഒരു വെയിറ്റാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്.